1990-ൽ ഒരു പത്രത്തിൽ വന്ന ചിത്രമാണ് പിന്നീട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ ചൊല്ലി 28 വർഷം നീണ്ട നിയമപോരാട്ടമായി മാറിയത്. 2006-ൽ സുപ്രീംകോടതിയിലെത്തിയ കേസിൽ 12 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നത്. ദേവസ്വം കമ്മീഷണറായിരുന്ന എസ് ചന്ദ്രികയുടെ കൊച്ചുമകളുടെ ചോറൂണ് ശബരിമല സന്നിധാനത്ത് വെച്ച് നടത്തുന്നതിൻ്റെ ചിത്രം 1990 ഓഗസ്റ്റ് 19 ഒരു ദിനപത്രത്തിൽ വന്നിരുന്നു. ഈ ചിത്രമാണ് കാൽനൂറ്റാണ്ട് പിന്നിട്ട ശബരിമല സ്ത്രീ പ്രവേശന കേസിൻ്റെ തുടക്കം. ചങ്ങനാശ്ശേരി സ്വദേശിയായ എസ് മഹേന്ദ്രൻ ഈ ചിത്രം ഉൾപ്പെടുത്തി കേരള ഹൈക്കോടതിക്ക് 1990 സെപ്റ്റംബർ 24 ഒരു പരാതി അയച്ചു. ശബരിമലയിൽ ചിലർക്ക് VIP പരിഗണനയാണെന്നും യുവതികൾ നിയന്ത്രണമില്ലാതെ ശബരിമലയിൽ കയറുന്നു എന്നുമായിരുന്നു പരാതിയിലെ ആരോപണം. ഈ പരാതി ഭരണഘടനയുടെ 226-ാം അനുച്ഛേദ പ്രകാരം റിട്ട് ഹർജിയായി പരിഗണിക്കാൻ കേരള ഹൈക്കോടതി ജസ്റ്റിസുമാരായ K.പരിപൂർണൻ, K.B. മാരാർ എന്നിവർ തീരുമാനിച്ചു. 1991 ഏപ്രിൽ 5 ശബരിമലയിൽ 10-നും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ പ്രവേശനം നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പറഞ്ഞു. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് ആചാരങ്ങൾക്കും വിശ്വാസത്തിനും എതിരാണെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജികളൊന്നും പിന്നീട് ഉണ്ടായില്ല. 15 വർഷത്തിന് ശേഷം 2006 യങ് ലോയേഴ്സ് അസോസിയേഷൻ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകുന്നത്. സുപ്രീംകോടതിയിൽ ജസ്റ്റിസ് അരജിത് പസായത്, ജസ്റ്റിസ് RV രവീന്ദ്രൻ അങ്ങനെ പല കോടതികളിലൂടെ ഈ കേസ് കടന്നുപോയി. 2017 ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 3-അംഗ കോടതിയിലേക്ക് എത്തിയതോടെയാണ് ശബരിമല കേസിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കേസിൽ ഭരണഘടനാപരമായ ചോദ്യങ്ങളുണ്ടെന്ന് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ കോടതി കണ്ടെത്തി. 2017 ഒക്ടോബർ 13 5 ചോദ്യങ്ങളോടെ ശബരിമല കേസ് ജസ്റ്റിസ് ദീപക് മിശ്ര ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടു. 8 ദിവസം തുടർച്ചയായി വാദം കേട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് കേസ് വിധി പറയാൻ മാറ്റിവെച്ചത്. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.